എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സാനോജ്. അഗ്രോ വികാസ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആഭിമുഖ്യത്തിൽ കർഷക സംരംഭക സഹകാരി സംഗമം സംഘടിപ്പിച്ചു. പരിപാടി ഉദ്ഘാടനം നടത്തിയത് കൊച്ചിൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ റിനീഷ്. അധ്യക്ഷത വഹിച്ചത് മാനേജിംഗ് ഡയറക്ടർ പ്രേംജി എം പി വയനാട്. വാർത്തകൾ കാണാം. അഗ്രവികാസ ജനങ്ങളിലേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വിഷവസ്തുക്കളുടെ 100% വിഷവസ്തുക്കൾ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു പരിധി വരെ പൊതുജനങ്ങളിലേക്ക് നല്ല പ്രൊഡക്റ്റ് കൊടുത്ത് നമ്മുടെ ഈ വരുന്ന തലമുറ ഇനിയെങ്കിലും വരുന്ന തലമുറകൾ നല്ലൊരു ആഹാര ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു സന്ദേശമായാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കർഷകർക്ക് ഒരു കൈത്താമൻ, ഉപഭോക്താക്കൾക്ക് ഒരു സുഹൃത്ത്, അതാണ് ആത്മവികാസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. വിഷ പദാർത്ഥങ്ങൾ ധാരാളമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് നമ്മുടെ ഭക്ഷണമേശയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുണമേന്മയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക, അതിന് ഗുണമേന്മയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന, കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന കർഷകർക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറുകിട സംരംഭകർക്ക് ഒരു കൈത്താങ്ങാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ആഗ്രഹവികാസിന്റെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകരിൽ നിന്ന് ഗുണമേന്മയുള്ള സാധനങ്ങൾ ശേഖരിക്കുകയും അത് നേരിട്ടും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയും വിപണിയിൽ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുടനീളം അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലും ആഗ്രഹവികാസിന്റെ മേൽനോട്ടത്തിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. ആഗ്രഹവികാസിന്റെ പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം ഇന്ന് മായം ചേർത്ത ഏറെ പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ വിപണനത്തിനായിരുന്നു. ഓണക്കാലഘട്ടമാണ്. ഓണക്കാലഘട്ടത്തിൽ എന്ത് കിട്ടിയാലും വാങ്ങാൻ ആളുകൾ തയ്യാറാണ്. ഈ കാലഘട്ടം ചൂഷണം ചെയ്തുകൊണ്ട് ഒരു തരത്തിലും ഭക്ഷണയോഗ്യമല്ലാത്ത ഒട്ടനവധി പ്രൊഡക്റ്റുകളെ ഈ ഓണക്കാലത്ത് നമ്മുടെ വിപണിയിലേക്ക് എത്തുകയാണ്. അതിനുള്ള ഒരു മാറ്റം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രോ വികാസ് എന്ന ഒരു സംരംഭം തുടങ്ങിയിട്ട് അവരെ കർഷകരിൽ നിന്ന് നേരിട്ട് നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അത് സിറ്റി പ്രദേശമടക്കമുള്ള ഈ പ്രദേശമടക്കമുള്ള സ്ഥലത്തേക്ക് എത്തിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വലിയൊരു സംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയാൽ വാങ്ങിക്കാൻ എല്ലാവർക്കും വളരെ താല്പര്യമാണ്. ഇതിന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഏറ്റവും വലിയ പേടി അതിൽ മായം ചേർന്നിട്ടുണ്ട് എന്നുള്ള വലിയ പേടിയാണ്. ഒട്ടനവധി രോഗങ്ങൾ ഇന്ന് ജനങ്ങളിൽ കടന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം മായം ചേർത്ത് ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം നേരത്തെ ഇവിടെ ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്നതിനോട് സൂചിപ്പിച്ചാൽ മലയാളികൾ നല്ല വസ്ത്രം ഉപയോഗിക്കുന്നു, നല്ല കാറുകൾ ഉപയോഗിക്കുന്നു, നല്ല വീടുകൾ വാങ്ങിക്കുന്നു, നല്ല വീടുകൾ ഉണ്ടാക്കുന്നു, പക്ഷേ ഭക്ഷണ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്ത് കിട്ടിയാലും ഭക്ഷിക്കുന്നവരായി മാറുകയാണ്. അത് മനുഷ്യനെ രോഗികളാക്കി മാറ്റുന്നതിന് വ്യത്യാസം വരുന്നതിന് വേണ്ടിയിട്ട് നല്ല ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംരംഭിച്ച് എടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംരംഭം പൂർണ്ണമായിട്ടും വിജയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർഷകർക്ക് തന്നെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് അവർക്ക് ഒരു വിപണന സാധ്യത കൊടുക്കും. അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള റേറ്റും കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റ് ഗെയിമിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും വരും ടൈമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൂടിയിട്ട് നമ്മളത് വൈഡനം ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കർഷകരുടെ ഈ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിനൊക്കെ ഒരു പ്രോപ്പർ സൊല്യൂഷൻസും കൂടി അവർക്ക് വേണ്ട ഒരു കൺസൾട്ടിംഗ് പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയും വിശേഷവുമായി വീണ്ടും കാണും വരെ ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കലൂരിൽ നിന്ന് റിപ്പോർട്ടർ സനോജ്.